നമസ്കാരം. ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നവരുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് ശ്രീ സുരേഷ് പിള്ള. സ്വാഗതം. നമസ്കാരം. ഈ നമ്മൾ ഈ പഴയ സിനിമയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതായത് ഈ ഒരാൾ വളരെ ചെറുപ്രായത്തിൽ നാട് വിട്ട് പോയി, പിന്നെ വലിയ സംഭവമായിട്ട് തിരിച്ചു വരുന്ന കഥകളൊക്കെ പല സിനിമയിലും കണ്ടിട്ടുണ്ട്. കൊല്ലത്തൊരു സാധാരണ റെസ്റ്റോറൻറ്റിൽ ഒരു ടേബിൾ അറ്റൻഡറായി തുടങ്ങിയതാണ്. BBCയുടെ മാസ്റ്റർ ഷെഫിൽ പങ്കെടുക്കുന്ന രണ്ടാമത്തെ മലയാളിയായിട്ടാണ് ഇപ്പോൾ വീണ്ടും കേരളത്തിലേക്കുള്ള തിരിച്ചു വരുന്നത്. എങ്ങനെയാണ് മാസ്റ്റർ ഷെഫിലേക്കുള്ളൊരു എൻട്രി? ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉള്ളൊരു നഗരമാണ് ലണ്ടൻ. 5000 ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അത്രയും ഷെഫ്മാരുണ്ട്. അപ്പോൾ ആരും അങ്ങനെ അധികം പങ്കെടുക്കാത്തതുകൊണ്ട് ഞാൻ കരുതി എന്താണ് സംഭവം. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ലോങ് പ്രോസസ്സായിരുന്നു. ആദ്യം നമ്മളൊരു CV അയക്കുമ്പോൾ നമ്മുടെ പ്രൊഫഷണലായിട്ട് മിനിമം അവർ പറയുന്ന ഒരു 5 പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ള ഷെഫിനാണ് ഇത് പങ്കെടുക്കേണ്ടത്. അങ്ങനെ അവർ നമ്മുടെ CV പരിശോധിക്കും വിശദമായിട്ട്. കാരണം BBC ആയതുകൊണ്ട് ഇതിലെന്തെങ്കിലുമൊക്കെ വന്നാലും നമ്മുടെ റെഫറൻസ് നന്നായിട്ട് ചെക്ക് ചെയ്യും. എന്താണ് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ആളൊക്കെ ആണെങ്കിൽ അവർ അവരുടെ പ്രോഗ്രാമിനൊക്കെ ബാധിക്കുന്ന കാരണം അത് സ്ക്രീൻ ചെയ്തിട്ട് CV ഓക്കെ ആണെങ്കിൽ അവർ നമ്മളെ ഒരു ടെലഫോൺ ഇൻ്റർവ്യൂവിന് വിളിക്കും. പിന്നെ മെനു നോക്കി അത് ഫൈനലൈസ് ചെയ്തിട്ട് അവർ നമ്മളെ ഓഡിഷന് വിളിക്കും. ഓഡിഷനിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ പ്രസൻസ്, പാനിക് ആവുമോ, സ്ട്രെസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർ ഫൈനലായിട്ട് ഒരു 48 തിരഞ്ഞെടുക്കും. അങ്ങനെ അതിൽ പങ്കെടുക്കാൻ പറ്റി. അതൊരു വലിയൊരു അനുഭവമായിരുന്നു. അവിടുത്തെ ഭക്ഷണം നമ്മുടെ ഭക്ഷണത്തിൽ ഭയങ്കര വ്യത്യസ്തമാണ്. ഈ പറഞ്ഞ പോലെ ഫ്രഞ്ച് ഫുഡ് മത്സരത്തിലെല്ലാം അത്തരം കോണ്ടിനെന്റലായിട്ടുള്ള അത്തരം ഭക്ഷണങ്ങളായിരിക്കും മുഴുവൻ നമ്മൾ ഈ മത്സരത്തിന് ചെയ്യേണ്ടി വരിക. അവിടെ പോയിട്ടാണ് നമ്മുടെ മുളകിട്ട മീൻകറി ഉണ്ടാക്കി. അതെ അതെ. ഞാൻ എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ ഭക്ഷണം അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഭക്ഷണം അവിടെ മത്സരത്തിന് ഉപയോഗിക്കാൻ തീരുമാനിച്ചത്? നമ്മുടെ കണക്ക് ഒരു മസാല കൂട്ടി ലോകത്തില്ല. അപ്പോൾ അതൊരു ആ രുചിക്ക് തുല്യം ഒന്നുമില്ല. ഭക്ഷണം വേറെ ഗുണങ്ങളായിട്ട് പല രാജ്യത്തെ ഏറ്റവും മികച്ചതൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ രുചിക്കൂട്ട് മാവിൽ വേറെ എന്ത് ഭക്ഷണം കഴിച്ചാലും 2 കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും. പക്ഷേ ഈ മസാല ഇട്ട നമ്മുടെ ആ ഒരു കൂട്ട് എത്ര കണ്ടാലും അത് തൊട്ടില്ല. അപ്പോൾ അത് ലോകം മുഴുവൻ അറിയണം. അത് സൗത്ത് ഇന്ത്യൻ ഫുഡിൽ തന്നെ കേരള ഭക്ഷണത്തിന് ലോകത്തെ എല്ലാ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലും കേരള മെനു ഉണ്ട്. പക്ഷേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ മഹാരാഷ്ട്ര ക്വിസിനോ അല്ലെങ്കിൽ രാജസ്ഥാൻ അങ്ങനെ ഒരു ക്വിസിനായിട്ട് സൗത്ത് ഇന്ത്യയിലെ തന്നെ കേരളത്തിനോ അതിൻ്റേതായ ഭക്ഷണം പോലെ അതിൻ്റെ സ്വന്തം ഭക്ഷണമുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ അഭിമാനിക്കണം. അങ്ങനെ ഒരു കാര്യത്തിൽ ഈ ഭക്ഷണം പ്രചാരപ്പെടണം. അപ്പോൾ നമ്മുടെ ഒരു നാട്ടിലെ ഒരു എൻ്റെ സിഗ്നേച്ചർ റൗണ്ടിൽ ഞാനിതാണ് ചെയ്തത്. ഒരു നാടൻ മീൻകറി, അയലയും മാങ്ങയും കൂടി ഇട്ട് മീൻ ഉണ്ടാക്കി കറി ഉണ്ടാക്കി അതിൻ്റെ ചാറ് മാത്രം ഇട്ടു. നമ്മൾ അയലയൊക്കെ അവിടെ കിട്ടും. അയലയൊക്കെ കിട്ടും അവിടെ. ഇവിടുത്തെ അയലയെക്കാട്ടി അവിടുത്തെ ലോക്കലായിട്ടുള്ള അയലയുണ്ട്. ഇച്ചിരി നല്ലൊരു ഫ്ലേവറാണ്. പക്ഷെ നമ്മുടെ ഈ രുചിയില്ല. എന്നാലും കൊള്ളാം. അയലയും അവിടുത്തെ അയലയും മാങ്ങയും കൂടി ഇട്ടൊരു കറി ഉണ്ടാക്കിയിട്ട് അത് ഞാൻ അരിച്ചെടുത്തു അതിൻ്റെ ചാറ് മാത്രം. അപ്പോൾ ആ ചാറിൻ്റെ അപ്പോൾ അവിടെ ഉള്ളവർക്ക് ഈ മീൻകറി മീൻകറി നമ്മുടെ കണക്ക് കഴിക്കില്ല അവർ. മീൻ സെപ്പറേറ്റ് മീനിൻ്റെ രുചി വ്യത്യാസമായിട്ട് അറിയണം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അയലക്കറി ഉണ്ടാക്കിയിട്ട് അത് മാങ്ങയും എല്ലാം കൂടിയിട്ട് നല്ല നാടൻ കറി ഉണ്ടാക്കിയിട്ട് അത് അരിച്ച് മൊത്തം സാധനങ്ങൾ ഇറങ്ങി ചാറ് മാത്രം എടുത്തു. എന്നിട്ട് നമ്മുടെ ദോശക്കൊക്കെ ഉണ്ടാക്കുന്ന പൊട്ടറ്റോ ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഉണ്ടല്ലോ, അപ്പോൾ അത് കുറച്ച് കറിവേപ്പിലൊക്കെ കൂടുതലിട്ട് ഒരു നല്ല രീതിയിൽ മസാല ഉണ്ടാക്കി ഒരു കേക്ക് ഉണ്ടാക്കി. അത് അപ്പോൾ ഈ എന്നിട്ട് അവിടുത്തെ ഹെയ്ക്ക് എന്നാണ് ആ മീനിൻ്റെ പേര്. ഒരു വെള്ള ഫ്ലഷുള്ള നല്ല ഫ്ലേവറുള്ള ഒരു മീനാണ്. ആ മീൻ ഗ്രില്ല് ചെയ്തു. പിന്നീട് സാംഫെയർ എന്ന് പറയും. സാംഫെയർ എന്ന് പറഞ്ഞാൽ കടലിന് അടിയിൽ കിട്ടുന്ന ഒരു സസ്യമാണ്. ഒരു ഒരു ചെറിയ വള്ളി പോലുള്ള ഭയങ്കര ഉപ്പ് രസമുള്ളതാണ്. സീ ഫുഡിൻ്റെ കൂടെ ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കി. അപ്പോൾ ആ പച്ചടി ഉണ്ടാക്കിയിട്ട് പിന്നെ മല്ലിയിലയും ഒലിവ് ഓയിലും കൂടെ ഇട്ടിട്ട് ഒരു ഓയിൽ ഒരു പച്ച കളറുള്ള ഒരു ഗാർണിഷ്. എന്നിട്ട് ഞാനൊരു ഈ സോസ് ആദ്യം ഒഴിച്ചിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ മസാലയുടെ കേക്കിൽ ആ മീൻ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ പച്ചടി ഉണ്ടാക്കി ഈ ഓയിലിൽ അങ്ങനെ ഗാർണിഷ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു കളർ ഒരു ഓറഞ്ച് കളറുള്ള മീൻ കറി, മഞ്ഞ കളറുള്ള പൊട്ടറ്റോ, വെള്ള ഫിഷ്, പിന്നെ ആ പച്ചടി മേലെ, പിന്നെ പച്ച കളറുള്ള ആ ഗ്രേവി. അതാണ് നമ്മളവിടെ പ്രസൻറ്റ് ചെയ്തത്. ഫുഡ് ജഡ്ജസിനൊക്കെ അതിൻ്റെ ഫ്ലേവറൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ ഒരു റൗണ്ട് ചെയ്തിട്ട് നമ്മുടെ റൗണ്ടിൽ ഞാൻ കേരള ഭക്ഷണം തന്നെ ഉണ്ടാക്കി. വിദേശികളൊക്കെ നമ്മുടെ കള്ളിഷാപ്പിലൊക്കെ വന്ന് ഭക്ഷണം കഴിക്കാരുന്നിട്ട് എരിഞ്ഞിട്ടിറങ്ങി ഓടുന്ന നമ്മൾ കണ്ടു. കാരണം അവർക്ക് ഇതൊന്നും ശീലമില്ല. ഇത്രയും എരിവും അല്ലെങ്കിൽ ഇത്രയും മസാലയൊന്നും അവർക്ക് ശീലമില്ല. എങ്ങനെയാണ് ഈ വിദേശികൾക്ക് നമ്മുടെ ടേസ്റ്റ് ഇതാണ് എന്ന്? അവർക്ക് എരിവ് കഴിക്കാൻ പറ്റില്ലെന്നുള്ള സത്യമാണ്. പക്ഷേ ഇപ്പോൾ ഒരു ഒരുമാതിരി ഒരു ആൾക്കാരെല്ലാം ഇപ്പം എരിവ് കഴിച്ചു തുടങ്ങി. ട്രാവൽ ചെയ്തു, ഭക്ഷണം എന്താണെന്ന്, ശരിക്കുള്ള ഭക്ഷണം എന്താണെന്ന് അറിഞ്ഞു. അപ്പോൾ അവരെല്ലാവരും ട്രാവൽ ചെയ്യും. ഇപ്പോഴത്തെ ഒരു മോഡേൺ വേൾഡിൽ സോഷ്യൽ മീഡിയ കൂടെ ഒക്കെ എല്ലാ രാജ്യത്തെ ഭക്ഷണം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു ഇന്ത്യൻ ഭക്ഷണം അല്ലെന്ന് പറയുമ്പോൾ തന്നെ അവർക്കറിയാം അത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഭക്ഷണമാണെന്ന്. ഇപ്പോൾ അവരൊക്കെ അത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി, എല്ലാവരും കഴിക്കുന്നുണ്ട്. പക്ഷേ ഈ എരിവുള്ള ഭക്ഷണം ഇപ്പോഴും എരിവുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ഓക്കെ ഇന്ന് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോകാം. ബാക്കിയുള്ള ദിവസമൊക്കെ അവരുടെ നോർമൽ ക്വിസിൻ. സാധാരണ അവർ വെള്ളിയാഴ്ച ഫ്രൈഡേ നൈറ്റ് കറി നൈറ്റ് എന്നൊക്കെ പറയുകയാണ്. അന്ന് ഫ്രൈഡേ ആണെങ്കിൽ അവരുടെ ഒരു ഇംഗ്ലണ്ടിലെ സായിപ്പിൻ്റെ ഫ്രൈഡേ എന്ന് വെച്ചാൽ അവർക്ക് കറി വേണം. അപ്പോൾ ആ കറി നൈറ്റ് കറി ഡേ എന്നാണ് അവർ തന്നെ പറയുന്നത്. കറി എന്ന് വെച്ചാൽ അന്നത്തെ ദിവസം ഒരു സ്പൈസി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം മാറ്റിവെക്കുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ചകൾ ഈവനിങ്. അതായത് വീക്കെൻഡ് തുടങ്ങുന്ന തന്നെ ഇന്ത്യൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്
ഉള്ള സംഭവം. നമ്മൾ തന്നെ വീട്ടിലെ അമ്മയൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കാണാറുണ്ട്, വീട്ടിലെ അമ്മയൊക്കെ പരലുപ്പാണ് ഉപയോഗിക്കുന്നത്, കറി എടുത്തിട്ട് ചുമ്മാ പരലുപ്പ് കാര്യങ്ങൾ. നമ്മളതാണെങ്കിൽ വാരി എറിഞ്ഞാൽ പോയി പണി കണക്കാണ്. അവരത് വർഷങ്ങളായിട്ട് സായത്വമാക്കിയ ഒരു സംഭവമാണ്. അവർക്കറിയാം ആ ഒരു ഇത്ര അളവിന്, അവർക്ക് വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന അമ്മമാർ അവർക്ക് അധികം മസാലകൾ പോലും ഇല്ല. അപ്പം നമുക്കൊരു ഹോട്ടലിലൊരു ഭക്ഷണം, അതേ മീൻകറിക്ക് നമുക്കൊരു 100 കൂട്ടം ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അവർക്ക് മുളകും പുളിയും മഞ്ഞളും ഉണ്ട്, പക്ഷെ അവർ ചുമ്മാ വെള്ളം ഇട്ട് തിളപ്പിച്ചാൽ അതിനൊരു രുചിയാണ്. അത് ആ സ്നേഹം കൊണ്ടും വെറും മുളക് പൊടി കലക്കി മീൻകറി ഉണ്ടാക്കാമെന്ന് കണ്ടുപിടിച്ചവരാണ് നമ്മൾ മലയാളികൾ. സത്യം, അതെ. നമുക്കുള്ളതുപോലെ രുചി വൈവിധ്യം ഒരു പക്ഷേ നമ്മൾ ഈ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ എടുത്തു നോക്കിയാലും നമുക്കുള്ള പോലെ കറികൾ മീൻകറി തന്നെ എത്ര തരം. അതായത് ഏറ്റവും മികച്ചതായിട്ട് എനിക്ക് തോന്നിയത് ഒരു പോർച്ചുഗീസ് ഇൻഫ്ലുവൻസിലൊരു കറി വന്നു. പോർച്ചുഗീസുകാർ ഇവിടെ ഇന്ത്യയിലെത്തിയപ്പോൾ ഗോവയിൽ വന്നിട്ട് അവർ കൊണ്ടുവന്നതാണ് ഈ മോളി എന്ന് പറയുന്നത്, ഫിഷ് മോളി. അവരുടെയാണ്, ഫിഷ് മൊയ്ലി എന്നാണ് ആ സംഭവത്തിന് പറയുന്നത്. അതിൻ്റെ ശരിക്കുള്ള രുചി എന്ന് പറയുന്നത് ഉപ്പ് പുളി മുളക്, ഉപ്പ് പുളി മധുരം എരിവ് നാലും സമാസമമായിരിക്കണം. അത് എല്ലാവർക്കും ഉണ്ടാകും, എല്ലാവരും ഫിഷ് മോളി ഉണ്ടാക്കുന്നുണ്ട്. ഈ നാല് ചേരുവകൾ സമ ഒന്നിൻ്റെയും രുചി അറിയരുത്. ഉപ്പും അറിയാൻ പാടില്ല, മധുരവും അറിയാൻ പാടില്ല, പുളിയും അറിയാൻ പാടില്ല, എരിവ് എല്ലാം സമാസമത്തിലാണ് ഈ ഫിഷ് മോളി. അത് പോർച്ചുഗീസുകാരുടെ ഒരു സംഭവമാണ്. ആ ഒരു ഫിഷ് കറി തന്നെ കേരളത്തിൽ വന്നിട്ടാണ് അത് കേരളത്തിൻ്റെ കുക്കിങ്ങുമായിട്ട് യോജിപ്പിച്ച് ആരും ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അതാണ് ഏറ്റവും മികച്ചതായിട്ട് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഈ തേങ്ങാപ്പാൽ ഒരു ഒഴിച്ച് മീൻകറി വയ്ക്കുന്ന ടീമെല്ലാം, അതാണ് അല്ലേ? അതെ. എനിക്കിനി ചോദിക്കാനുള്ളത് ബഹുമാസി പോയപ്പോഴുള്ളൊരു അനുഭവമാണ്. കാരണം അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അവർക്ക് പാചകം പഠിപ്പിക്കാൻ പോവുകയാണ്. പാചകം പഠിപ്പിക്കാൻ പോകുമ്പോൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന മൊത്തം നമ്മുടെ ഇന്ത്യൻ കറികളാണ്, ഇന്ത്യൻ റെസിപ്പീസാണ്. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനമായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം അത് പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് പ്രീ ഡിഗ്രി പഠിക്കാൻ വേണ്ടി കൊല്ലം എസ് എം കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടിയിട്ട് കിട്ടിയില്ല. അപ്പോൾ അത് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്, അയ്യോ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, എന്തൊക്കെയോ കാരണങ്ങളുണ്ട് പൂർണ്ണമാക്കാൻ പറ്റിയില്ല. അപ്പോൾ കോളേജ് പഠനം പഠിക്കാതാണ് ഞാൻ ജോലിയിലേക്ക് എത്തപ്പെട്ട്, പിന്നെ ജോലിയിൽ കോൺസെൻട്രേറ്റഡ് അതങ്ങ് തുടർന്നു. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഇതെല്ലാം കഴിയുമ്പോഴാണ് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്, കാരണം മാസ്റ്റർ ഷെഫിൽ പങ്കെടുത്തു, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആയപ്പോൾ അവർ കണ്ടു. അപ്പോൾ അങ്ങനെ ആ യൂണിവേഴ്സിറ്റിയിൽ 7000 കുട്ടികൾ പഠിക്കുന്ന ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ്. അതിനകത്തൊരു കാറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ആ രാജ്യത്തെ ചെറിയ ചെറിയ ദ്വീപുള്ള മനോഹരമായ നീല വെള്ളമാണ് അവിടെ, ശങ്കരച്ചിയാണ് കിട്ടുക, ഇഷ്ടംപോലെ സീ ഫുഡ് കേരളത്തിലെ പോലെ, എല്ലാത്തരം നല്ലൊരു കാലാവസ്ഥ, അങ്ങനെ ഒരുപാട് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്നൊരു രാജ്യമാണ്. അപ്പോൾ ആ ഒരു രാജ്യത്ത് പോയി അവരെ പഠിപ്പിക്കുക, അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടുത്തെ സീ ഫുഡ് നമ്മുടെ ഇതേപോലെയാണ്, നമ്മുടെ കണക്കുള്ള പല സാധനങ്ങളുണ്ടെങ്കിൽ അവർ ഉപ്പും കുരുമുളകും മാത്രം വെച്ച് ഗ്രില്ല് ചെയ്ത് ഫ്രൈ ചെയ്ത് മാത്രമാണ് കഴിക്കുക. അപ്പോൾ അവർ ഒരു ഹെൽത്തി അല്ല, അവരുടെ ജീവിതശൈലിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും അമിത വണ്ണവും അങ്ങനെയൊക്കെയുള്ളതാണ്. പക്ഷേ ഇതാണ് അവരുടെ, അവർക്കറിയില്ല, അങ്ങനെയാണ് സംഭവം. അപ്പോൾ അത് കഴിച്ചു. അപ്പം ആ കുട്ടികളെ ഞങ്ങൾ കൊണ്ട് കാണിച്ചു, ഒരു പ്രഭാഷണം നടത്തി ഇന്ത്യൻ ക്വിസിനെ കുറിച്ച്. പിന്നെ അതുകൂടാണ്ട് അവിടുത്തെ കുട്ടികൾക്ക് വിദേശത്ത് ഇറ്റലിയിൽ പോയി ഹയർ സ്റ്റഡീസ് പഠിക്കാനായിട്ട് ഒരു ചാരിറ്റി ഡിന്നർ, അതിനൊരു ഇന്ത്യൻ ആദ്യമായിട്ടാണ് ഒരു ഷെഫ് അവിടെ പോയി ഇന്ത്യൻ ഡിന്നർ ഉണ്ടാക്കിയത്. അത് ഒരു 100 ഒരു ചാരിറ്റി, ഒരു $25 or $30 എനിക്ക് കറക്റ്റ് അറിയില്ല, ആ ഡോളർ വെച്ചിട്ട് ഒരു 3 കോഴ്സ് ഇന്ത്യനിലും സൗത്തിനും. അതിന് നമ്മുടെ മാങ്ങയിട്ട പ്രോൺ കറിയാണ് ഉണ്ടാക്കിയത്, അവിടുത്തെ ലോക്കലായിട്ടുള്ള നല്ല കൊഞ്ച് കിട്ടി, മാങ്ങ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ആ മാങ്ങ അവിടെ നിന്ന് വാങ്ങിച്ച് മാങ്ങയും കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ഒരു കൊഞ്ച് കറി, പിന്നെ ഒരു നോർത്ത് ഇന്ത്യൻ ചാട്ടും കുറേ കബാബുകളും ബിരിയാണിയൊക്കെ ആയിട്ട് ഒരു ഡിന്നർ ഉണ്ടാക്കി. അങ്ങനെ ആ കുട്ടികളെ പഠിപ്പിച്ചു. അവിടെ ഇത് നമ്മുടെ തന്നെ കാലാവസ്ഥയൊക്കെയുള്ള സ്ഥലമായ കാരണം ഒരുപാട് മുരിങ്ങയ്ക്ക മരമുണ്ട്. അപ്പോൾ ആ മുരിങ്ങയ്ക്കൊന്നും അവർ ഉപയോഗിക്കുന്നില്ലായിരുന്നു, മുരിങ്ങയ്ക്കൊക്കെ ഉണങ്ങി വരണ്ട്. പക്ഷേ മുരിങ്ങയുടെ ഇല എടുക്കും, മുരിങ്ങയില എടുത്ത് മുരിങ്ങയുടെ ചായ ആണ്, മുരിങ്ങച്ചായാണ് രാവിലെ കുടിക്കുന്നത്. പക്ഷേ മുരിങ്ങയ്ക്ക അവർ ഉപയോഗിക്കാത്തത് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അപ്പോൾ അവിടെ എന്തോരം മുരിങ്ങയ്ക്ക മരത്തിൽ ഇങ്ങനെ വലിയതായിട്ട് ഉണങ്ങി വരണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അത് അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ കറികളിൽ ഉപയോഗിക്കാം, അവർക്കറിയത്തില്ല അത് ഇങ്ങനെ. കാരണം അത് ആ ഉപയോഗിക്കും, പിന്നെ അത് കാണിച്ച് ഉണ്ടാക്കിയിട്ട് ചൂ ചെയ്ത് എൻ്റെ അരി ആ സ്കിന്ന്. അപ്പോൾ അവരുടെ വിചാരം ഇത് സ്കിന്നകത്തൊക്കെ ഹാർഡായിട്ടുള്ള സാധനം, ഇത് എന്താണ് സംഭവം എന്നറിയാതെ കട്ട് ചെയ്ത് കാണിച്ച് സാമ്പാർ ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ മീനകത്തും കൊഞ്ചിനകത്തും പിന്നെ ശങ്കരച്ചിക്കകത്തൊക്കെ ആ മുരിങ്ങയ്ക്ക ഇട്ട, നമ്മുടെ മാങ്ങ ഇട്ട മുരിങ്ങയ്ക്ക കറിയൊക്കെ പോലെ അവിടുത്തെ മത്സ്യങ്ങളുള്ള ആൾക്കാരെയൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അതിൻ്റെ, ഞാൻ പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ സാധ്യത പറഞ്ഞു, നിങ്ങൾ ഇത്രയും ഉണ്ടെങ്കിൽ അത് ഇമ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അതുപോലും ചെയ്യുന്നില്ലായിരുന്നു. നമ്മുടെ ഈ ഏതെങ്കിലും ഇലക്കറികൾ അവർക്കിടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയുണ്ടോ? അതെ അതെ, ഏറ്റവും ഇലക്കറികൾ ഞാൻ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇപ്പോൾ താല്പര്യപ്പെട്ട ഈ മുരിങ്ങയിലാണ് ഏറ്റവും മികച്ച. ചീര എല്ലാവർക്കും അറിയാം, പക്ഷേ നമ്മുടെ ഈ ചുമന്ന ചീര എങ്ങും ഇല്ല, എല്ലായിടത്തും പച്ച പാലക്കെന്ന് പറയുന്നതാണ് ഇന്ത്യയിൽ വാക്കി നോർത്തൊരു പാല. അപ്പോൾ ചീരയുടെ തന്നെ പല ഇനങ്ങളുണ്ട്.
അതുപോലെ കൂവച്ചീരയൊക്കെ പണ്ട് പറമ്പിൽ സിംഗപ്പൂർ ചീര വേലിപ്പത്തല ആരും ഉപയോഗിക്കും. അതൊക്കെ വളരെ എന്താ അതിൻ്റെയൊക്കെ ശരിക്കുള്ള ആരോഗ്യ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കളയാൻ തോന്നുന്നില്ല, അത്രയ്ക്ക് മനോഹരം. അത് വെച്ച് ചുമ്മാ പരിപ്പിൻ്റെ കൂടെ ഒരു മസാല ഒന്നും വേണ്ട, ചുമ്മാ പരിപ്പിൻ്റെ കൂടെ പുഴുങ്ങി അങ്ങനെ കഴിച്ചാലും സൂപ്പ് പോലെ കുടിച്ചാലും പറ്റും. അവിടെ ഉള്ള സലാഡുകൾ പലതരം ലെറ്റൂസാണ്, കെയിൽ ഇങ്ങനെയൊക്കെയുള്ള പറയുന്നതാണ് വിദേശത്തെ ഇലകൾ. അതിനെയൊക്കെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഈ സാധാരണയിൽ കേരളത്തിലുണ്ടാകുന്ന പലതരം ഇലകൾ, മുരിങ്ങയില ആയിക്കോട്ടെ, ചേമ്പില, എന്തോരം ചേമ്പിലാണ്, ചേനത്തണ്ട്, ഇങ്ങനെയൊക്കെ ചേനയുടെയും ചേമ്പിൻ്റെ ഇലകൾ ആളുകളൊക്കെ അവിടെ അതൊക്കെ ഗുജറാത്തിലൊക്കെ ചേമ്പിൻ്റെ ഇലയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഒന്നും ചേമ്പിൻ്റെ ഇല പോലും, കിളിച്ചു വരുന്ന ചേമ്പിൻ്റെ ഇല, ഇപ്പോൾ വാഴയിലയുടെ കൂമ്പ് അതിൻ്റെയൊക്കെ എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കും. മത്തൻ്റെ പൂവ് ഏറ്റവും ഒരു കാര്യം, മത്തൻ്റെ പൂവാണ് ഇപ്പോഴത്തെ ഒരു വൺ ഓഫ് ദി എക്സ്പെൻസീവ് സാധനം. ഫ്രഞ്ച് കുക്കിങ്ങിലൊക്കെ മത്തൻ്റെ പൂവ് ചുമ്മാതെ മസാലയിലിട്ട് വറുത്തെടുത്ത് നല്ല ഭംഗിയായിട്ട് കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സാധനമാണ് മത്തൻ്റെ പൂവ്. മത്തങ്ങയുടെ ആ പൂവ് കിളിച്ച് ആ പൂവ് കഴിക്കാൻ ഏറ്റവും രുചിയുള്ള സാധനമാണ്. അൺസങ് ഹീറോ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ചക്കയുടെ ഈ ഉപയോഗിക്കാൻ കൊള്ളാത്ത ഒരു ഭാഗം ഒന്നുമില്ല. ചക്ക ഇപ്പം ഏറ്റവും പുതുതായിട്ട് ചക്കയുടെ മടൽ വെച്ചുള്ള ചിപ്സാണ് ഇറങ്ങിയിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഫിംഗർ ചിപ്സ് കണ്ടിട്ടുണ്ട്, മധുരക്കിഴങ്ങിൻ്റെ ചിപ്സ് കണ്ടിട്ടുണ്ട്, പലതരം ചിപ്സ് ഉണ്ട്. ഇപ്പം ചക്കയുടെ മടൽ, ചക്കയെല്ലാം എടുത്തിട്ട് മടൽ ആ വെള്ള ഭാഗം നേരത്തെ വെച്ചിട്ട് അരിഞ്ഞിട്ട് നമ്മുടെ ഈ ചക്കയുടെ ചിപ്സ് പോലെ അതിലും രുചികരമായിട്ട് ഇതുണ്ടാക്കാം. അതും ആളുകൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഈ പുറത്ത് ഈ ചക്ക പോലുള്ള നമ്മുടെ സംബന്ധ നമ്മുടെ സ്വന്തം ഫലങ്ങൾക്കുള്ളൊരു സാധ്യത എങ്ങനെയാണ്? വളരെ സാധ്യമാണ്. നല്ല തേൻവരിക്ക ചക്ക ഒരു തവണ കഴിച്ചാൽ ഇപ്പം അതിനെ വെല്ലാൻ പറ്റിയ ഒരു ഫ്രൂട്ട് വേറെ ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മര ഒരു 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 ചക്കയിൽ നിന്ന് തന്നെ എത്ര പേർക്ക് കഴിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ വില കൂടിയ ലോകത്തുള്ള ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കാലിഫോർണിയയിലെ ആപ്പിൾ, ന്യൂസിലൻഡിലെ കിവി, ഇതൊക്കെ ആളുകൾ വാങ്ങിച്ച് കഴിക്കും ഇവിടെ എത്ര രൂപ വേണേലും. പക്ഷേ ഇവിടെ നാട്ടിലൊരു ചക്ക വീണ് അടന്ന് കാക്ക കുത്തി റോഡിൽ വീണ് ഇങ്ങനെ അല്ലെങ്കിൽ പറമ്പിൽ വീണ് കിടക്കുന്ന ഒരു അവസരം. അപ്പോൾ ഇത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. ഇത് കഴിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിനെ ഫ്രൂട്ടായിട്ട് ഇപ്പം ഗൾഫ് നാടുകളിലോ അല്ലെ യു കെയിലൊക്കെ ചെറിയ ഒരു നാല് ചുളയ്ക്ക് 7-8 pounds കൊടുത്താണ് ആളുകൾ വാങ്ങിക്കുന്നത്. നമ്മൾ എണ്ണയാൽ ഒടുങ്ങാത്ത തരം റെസിപ്പികൾ നമുക്കുണ്ട്. ഇപ്പോൾ പോട്ടെ, നമ്മുടെ കഞ്ഞി, പഴങ്കഞ്ഞി ഈ പഴങ്കഞ്ഞി ഇപ്പോൾ ഈ ആളുകൾ എന്തോ വാശി കണക്കാണ്. എവിടെ മറ്റേ കാസർഗോഡ് അങ്ങനെ ഒരു പഴങ്ങി കടയുണ്ടെന്നു പറഞ്ഞാൽ അപ്പോൾ തിരുവനന്തപുരം വണ്ടി എടുക്കും, പഴങ്കഞ്ഞി പോയി, പക്ഷെ അവർ വീട്ടിൽ പോയി കഴിക്കും. വീട്ടിലാരും പഴങ്കഞ്ഞി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് കഴിക്കേണ്ട ഒരു സാധനമാണ്. പലതരത്തിലുള്ള സാധനങ്ങൾ ഇവിടെ വരും. സൂപ്പർ മാർക്കറ്റിൽ പോകും, ഇപ്പോൾ വെള്ളത്തിട്ട് പുഴുങ്ങും, തിന്നും എന്നല്ലാതെ ഇപ്പോൾ കാച്ചൂര് കഴിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ ചേമ്പ് കഴിക്കുന്ന കുട്ടികളോ ഇങ്ങനെയൊന്നും കാണാറില്ല. ഈ രുചികളൊക്കെ ഇവരെ ഒന്ന് ശീലിപ്പിക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ മലയാളിയുടെ ഭക്ഷണ ശീലത്തെ കുറിച്ച് ഭയങ്കര പരാതികൾ വരുന്നൊരു സാഹചര്യമുണ്ട്. അത് തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു 20 വർഷക്കാലമായിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് മാറിയത്. കേരളത്തിലെ ജന പണ്ട് കാലത്ത് അത് ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിരിക്കാം. അപ്പോൾ എല്ലാം അക്സസബിൾ ആണ്. അപ്പോൾ എല്ലാം കിട്ടുമ്പോൾ ആളുകൾ പുതിയതിന് ട്രൈ ചെയ്യാനുള്ള ഒരു അതൊരു ത്വരയുണ്ടാവും. പക്ഷേ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ പഴയകാലത്തുള്ള അതിൻ്റെ രണ്ട് വശങ്ങൾ പറയുന്നുണ്ട് ആരോഗ്യകാരണം. പക്ഷേ എന്തുകൊണ്ടായാലും നമ്മുടെ നാട്ടിലെ ആ പഴയ ഭക്ഷണം ആളുകൾക്ക് അന്നത്തെ കാലത്ത് രോഗങ്ങൾ വളരെ കുറവുണ്ടായിരുന്നു. ഇന്ന് എല്ലാ ദിവസവും ആളുകൾ അത് പുതിയ ഭക്ഷണ നമ്മൾ ഒരുപാട് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ മറന്നിട്ട് പുതിയതിലേക്ക് പോയതാണ്. പുതിയ ഇപ്പോഴും നാട്ടുംപുറത്തൊന്നും എനിക്ക് തോന്നുന്നില്ല അധികം പഴമയായിട്ടുള്ള ജീവിക്കുന്നവർക്കൊന്നും വലിയ അസുഖങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. നഗരങ്ങളിലൊക്കെ ഉള്ളവർക്കാണ് ചോറ് തീറ്റയാണ്. ചോറിൻ്റെ ചോറ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, പണ്ടത്തെ സദ്യയുടെയൊക്കെ കണക്ക് പഴയ കാലത്തെ ഷെഫെന്നല്ല പറയുന്നത്, അദ്ദേഹം പാചകം ചെയ്യുന്ന ഞാനൊക്കെ ഗുരുക്കളെന്ന് പറയുന്ന പോലെ ആളുകൾ പാചകക്കാരെന്ന് പറയുമെങ്കിൽ നമ്മളവരെ അങ്ങനെ പറയല്ല. അവരൊക്കെ പറയുന്ന കണക്ക് വെച്ച് 1 kilo അരിക്ക് 5 പേർക്കേ കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ കണക്ക് 11 പേരായി. പക്ഷേ ഈ സദ്യയുടെ കാര്യം പറയുമ്പോഴും നമ്മൾ ആ ട്രഡീഷണൽ സദ്യ എന്നുള്ളൊരു സാധനമൊക്കെ പോയിട്ട് ഇപ്പം ഈ എന്തൊക്കെയോ കണ്ടിട്ടില്ലാത്ത കറികളൊക്കെ ഈ ഇലയിലിരിക്കുകയാണ്. അപ്പം തേങ്ങാപ്പാലെടുത്തതിൻ്റെ ബാക്കി വന്ന തേങ്ങയ്ക്കകത്ത് കുറേ മുളകൊടിയും മരിട്ട് ഒരു ജമ്മന്തി എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടാക്കി പലതരത്തിലുള്ള സാധനമാണ്. ഈ ടേസ്റ്റുകൾ മാറുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും പുതിയ സംഭവങ്ങളൊക്കെ ആളുകൾ ഇന്നോവേറ്റീവായിട്ട് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ സദ്യ ആ സദ്യയുടെ രീതി കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. നമുക്ക് എന്തോരം കറികളുണ്ട്. ഇപ്പം ആ 8 കൂട്ടം കറികൾ സദ്യയിലുള്ള ആ 8 കൂട്ടം ഇപ്പോൾ ചില റീജിയണലായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഇപ്പം വടക്കോട്ട് പോയി കഴിഞ്ഞാൽ ഓലനുണ്ട്, അവിടെ തീയലില്ല, അതെക്കോട്ട് വന്നാൽ തീയലുണ്ട് അതിന് പകരം. അപ്പം ആ ഒരു തീയൽ അവിയൽ തോരൻ പച്ചടി കിച്ചടി ആ ഒരു ലെവലിൽ സാമ്പാർ പരിപ്പ് ചോറ് പിന്നീട് മോര് പുളിശ്ശേരി ഇങ്ങനെയൊക്കെ കഴിച്ച് ആ ഒരു ശീലം അത് അതിൻ്റേതായ ആ ഒരു ട്രഡീഷണൽ ലെവലിൽ തന്നെ അതിനകത്ത് കൂടുതൽ ഇന്നോവേറ്റീവ് ചെയ്ത് സദ്യയെ കൂടുതൽ വികൃതമാക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം. അച്ചാർ എനിക്ക് തോന്നുന്നു മലയാളി ഇനി തേങ്ങ മാത്രമുള്ള അച്ചാറുണ്ടാക്കി അച്ചാറുണ്ടാക്കും. ഈ അങ്ങനെ എന്തെങ്കിലും ഈ പുറത്തൊക്കെ ചെല്ലുമ്പോൾ അവർ ഈ അച്ചാർ ഉപയോഗത്തിൽ എങ്ങനെയാണ്? അച്ചാർ ചില ആദ്യമൊന്നും അച്ചാറുകൾ ആരും സ്വീകരിക്കുന്നില്ലായിരുന്നു. അച്ചാർ എന്നൊക്കെ ചില ഒരു ഒന്നാമതിൻ്റെ കളർ കാണുമ്പോൾ ചില കുട്ടികൾക്കൊക്കെ ചില കുട്ടികൾ ഇത് പോയിസൺ ആണ്.
ഭക്ഷണം തന്നെ ചോദിച്ചിട്ടുണ്ട് കൊടുക്കുന്ന നിർബന്ധിച്ച്. അപ്പോൾ നമ്മളൊക്കെ ഇത്രയും മാത്രം അച്ചാറൊക്കെ കുപ്പിക്കണക്കിന് കഴിക്കുന്ന കാരണം ഉണ്ടാക്കി കഴിഞ്ഞാൽ 2 കിലോ അച്ചാറൊക്കെ ഉണ്ടാക്കി 2 ദിവസം കൊണ്ടൊക്കെ തീർക്കുന്ന സ്വഭാവക്കാരാണ് എല്ലാവരും. അപ്പം അവിടെ ഉലുവിൻ്റെ അച്ചാറുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉലുവ് എന്നൊക്കെ പറയുന്ന സീനൊക്കെ അവിടുത്തെ ലോക്കലായിട്ട് ഉലുവ് പച്ച ആപ്പിൾ, അപ്പോൾ ആപ്പിളിൻ്റെ തന്നെ ഗ്രീൻ ആപ്പിൾ ഉണ്ട്, അത് നമ്മുടെ മാങ്ങയുടെ രുചിയാണ്. അതൊക്കെ വെച്ചിട്ട് അച്ചാറുണ്ടാക്കിയിട്ടുണ്ട് പലതരം അവിടുത്തെ ലോക്കലായിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ അവിടുത്തെ വേറെ ഈ യു കെയിലൊക്കെ നമുക്ക് ഈ നമുക്ക് ചേനയും മത്തനൊക്കെ ഉള്ള പോലെ ആ രാജ്യത്തും ഉണ്ട് അതിൻ്റെതായ. അപ്പം അങ്ങനെയുള്ള ഇപ്പോൾ മുരിങ്ങയ്ക്ക് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ കുറേ സ്വീഡ് ആസ്പരാഗസ് പിന്നെ ബട്ടർനട്ട് സ്ക്വാഷ്, ഇത് മത്തങ്ങയ്ക്ക് വരാണ് ബട്ടർനട്ട് സ്ക്വാഷ്, അപ്പോൾ മുരിങ്ങയ്ക്ക് വരെ ആസ്പരാഗസ്, ആസ്പരാഗസ് നീളത്തിലുള്ള. അപ്പോൾ അങ്ങനെ ഒരു അവിയൽ നമ്മളൊരു ഒരു യൂറോപ്യൻ അവിയൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കേരളത്തിൽ അവിയൽ ഇപ്പോൾ എല്ലാവരുടെയും പ്രശ്നം വെച്ചാൽ നാട്ടുകാർ അവിടെ ചെന്നിട്ട് അവർ അവിടെയും നമ്മുടെ ഈ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം, ഇത്രയും ട്രാവൽ ചെയ്ത് തേങ്ങ ഓക്കെ, തേങ്ങ ഇല്ലാതെ നമുക്ക് പറ്റില്ല. പക്ഷേ ഈ പിന്നെ മുരിങ്ങയ്ക്കയും മത്തങ്ങയും ഒന്നും ഇത്രയും വലിയ വെയിറ്റുള്ള സാധനങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് യാത്ര ചെയ്ത് ഇത്രയും ഗ്ലോബൽ വാർമിംഗ് ആയിട്ടുള്ള സമയത്ത് നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. നമ്മളെപ്പോഴും എവിടെ ജീവിക്കുന്നോ ലോക്കൽ സീസണൽ ഹെൽത്തി, ഇതാണ് ഒരു ഭക്ഷണത്തിൻ്റെ ഏറ്റവും മികച്ചത്. നമ്മുടെ 2 മൈൽ റേഡിയസിൽ എന്ത് കിട്ടുന്നോ, നമ്മുടെ ചുറ്റുപാട് എന്തുണ്ടോ, അതാണ് ആഹാരം ആക്കേണ്ടത് എല്ലാവരും ദൈനംദിനമായിട്ട്. ഒരു സ്പെഷ്യലായിട്ട് നമുക്ക് ഒരു ഒക്കേഷൻ എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കഴിക്കാം. ഷെഫ് എന്നുള്ള നിലയിൽ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സുരേഷ് പിള്ള എന്ന വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം എന്താണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്തും കഴിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ അപ്പമാണ്. അത് നമ്മുടെ അത് കേരളത്തിൻ്റെ തനത് ഒരു സാധനമാണ്. അതുകൊണ്ട് മാത്രമേ കേരളത്തിൻ്റെ ആയതുണ്ടല്ലോ, അപ്പം അപ്പവും ഇഡ്ഡലിയാണ് ഏറ്റവും ഇഷ്ടം. ഒരു പ്രഭാത ഭക്ഷണം, ഇഡ്ഡലിയുടെ പ്രത്യേകത അറിഞ്ഞാണല്ലോ, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച 2 ബ്രേക്ക്ഫാസ്റ്റ് ഡിഷിൽ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുത്തതാണ്. ഒന്ന് തൈര് സാധമാണ് തമിഴ്നാട്, അത് 2 ഇഡ്ഡലിയാണ്. അപ്പം പണ്ട് പ്രഭാത ഭക്ഷണമാണെങ്കിലും അപ്പം അങ്ങനെ ഒരു ലഞ്ചിനും ഡിന്നറിനും കഴിക്കാവുന്ന ഒരു സ്പെഷ്യൽ ലൈവായിട്ട് ഉണ്ടാക്കാം, വളരെ വേഗത്തിലുണ്ടാക്കാം, ആർക്കും കഴിക്കാം, വളരെ ലൈറ്റായിട്ടുള്ള സാധനമാണ്. അതിന് അരി തേങ്ങ അരച്ച് പുളിപ്പിച്ച് ഇതൊന്നും ആലോചിക്കണം, 3000 വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ ഈ മാവ് എങ്ങനെ പുളിച്ച് ഈ ചട്ടിക്കകത്ത് പിടിക്കാതെ ഉണ്ട് അപ്പത്തിന്. അപ്പം എനിക്ക് എന്തോ ഒരു അത്ഭുതമാണ്, അപ്പം ഞാൻ ജോലി ചെയ്ത റെസ്റ്റോറൻറ്റ് അതെങ്ങനെ ആ എനിക്ക് ദോശയൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്, ദോശ ഇഡ്ഡലിയൊക്കെ തന്നെ, പക്ഷേ കേരളത്തിലാണ് ഈ അപ്പം ഉണ്ടായതെന്നുള്ള കഥകൾ കേൾക്കുന്നുണ്ട്. ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ നീണ്ടു നിവർന്ന് മെനു ഇങ്ങനെ വേറെ സംഭവം ഞാൻ പറയാം. ഞാൻ ലോകത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്തും ഒരു സമൂഹത്തിനും കേരളത്തിൻ്റെതായ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എത്ര വിവിധം അതാരും അറിയുന്നില്ല. വേറൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഒരു ബ്രെഡ്, അതിൻ്റെ കൂടെ ചുറ്റിപ്പോയി ഒരു സോസേജ് അല്ലെങ്കിൽ ഒരു തക്കാളി ഇതൊക്കെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പോട്ടെ ഒരു ചപ്പാത്തി ആയിരിക്കും, അതിൻ്റെ ഉള്ളിൽ അവർ ചിലപ്പോൾ കോളിഫ്ലവർ സ്റ്റഫ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പച്ചക്കറി റാഡിഷോ വെള്ളരി അങ്ങനെ പല സാധനങ്ങൾ വെച്ച് ഒരു പൊറോട്ട ഉണ്ടാക്കാമെന്നല്ലാതെ അല്ലാതെ വേറെ സംഭവങ്ങളൊന്നുമില്ല. ഇവിടെ നമുക്ക് തല അറിയാം. അപ്പം അരി വെച്ച് തന്നെ അപ്പം ദോശ പുട്ട് ഇഡ്ഡലി ഇടിയപ്പം ഇങ്ങനെ വേറെ, പിന്നെ ഉപ്പുമാവിൻ്റെ വേറെ പലൊരു വെറൈതി, പിന്നെ കഞ്ഞിയായി എന്തൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം നോക്കിയാൽ തന്നെ നമുക്ക് തല ഇറങ്ങും. ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ പാരാവാരം പോലെ കറികളാണ്, ഇപ്പം കറികളില്ല അതെ പാരാവാരം പോലെ കറി. രാത്രി അതേപോലെ തന്നെ നമുക്ക് കഞ്ഞിയുണ്ട്, പല തരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് രാത്രി കഴിക്കാനുണ്ട്. ഈ ഒരു 10,000-10,000+ റെസിപ്പി, 10,000 അല്ല ലക്ഷക്കണക്കിന് റെസിപ്പികൾ ഉണ്ടാവും അല്ലേ? ഈ അറിയാവുന്ന സാധനങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുറിച്ച് വെച്ചിട്ടുണ്ടോ? അതെ, ഇപ്പം ഞാൻ കാരണം അതിൻ്റെ ഇമ്പോർട്ടൻ്റ് മനസ്സിലായി, നമ്മൾ ഇതിൻ്റെ ഒരു നല്ലൊരു പുസ്തകമാക്കി മറന്നു തുടങ്ങിയ മലയാളികൾ മറന്നു തുടങ്ങിയ പല രുചികളുണ്ട്. ഇപ്പോൾ അറിയില്ല, ഞാനിപ്പോൾ മാതൃഭൂമിയിലൊരു റെസിപ്പി കോളം ചെയ്യുന്നുണ്ട് സ്ഥിരമായിട്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ട അത്ഭുതമാണ്, ഞാൻ ഒരുപാട് റെസിപ്പി ചെയ്തെങ്കിലും നമ്മുടെ നാടൻ മുളക് പുളിയും ചമ്മന്തിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടത്. ഞാനിങ്ങനെ മലയാളികൾ മറന്നു തുടങ്ങി മുളകും പുളിയും, കുക്കിംഗ് പോലും ആവശ്യമില്ല, ഏത് നേരം ചുമ്മാ ഞെവിടി ഉടച്ച് കൊടുക്കുന്ന സാധനമാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ പഴയ രുചികൾ രേഖപ്പെടുത്തിയ ഒരു പുസ്തകമാക്കി നമ്മുടെ ഒത്തിരി സംഭവങ്ങൾ പണ്ടത്തെ അമ്മൂമ്മമാരൊക്കെ ചെയ്ത രുചികളുണ്ട്. ചെറിയ അധികം മസാല ഒന്നുമില്ല, അത് നമ്മുടെ മാത്രം പ്രത്യേകതയുള്ള ഭക്ഷണമാണ്. പത്ത് 14 വർഷം ലണ്ടനിൽ നിന്നിട്ട് അവിടുത്തെ സിറ്റിസൺഷിപ്പുമായി നല്ല ശമ്പളത്തിൽ അവിടെ ഷെഫായിട്ട് ജോലി ചെയ്ത ഒരാൾ ഒരു സുപ്രാത്തി പ്ലെയിൻ കയറി കേരളത്തിലേക്ക് വരികയാണ്, അതിന് പിന്നിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശം? അതിനുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര അഭിമാനമായിട്ടുള്ള കാര്യം പറയാൻ, ആരും ചെയ്യാത്ത കാര്യമാണ്, വിദേശത്ത് യു കെയിലാണ്, അവിടെ സിറ്റിസൺഷിപ്പായി കുട്ടികളവിടെ പഠിക്കുന്നു, ഭാര്യയ്ക്ക് ജോലിയുണ്ട്, എല്ലാ കാര്യങ്ങളായിട്ട് നല്ല സുന്ദരമായ ജീവിതവും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു അല്ലോ, എല്ലാവരും അതാണ് എൻ്റെ അടുത്ത് ഇപ്പോഴും ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ ജീവിച്ച ഈ ചുറ്റുപാടിൽ തിരിച്ചു വരാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും, വരാൻ സാധ്യത എല്ലാ പ്രവാസികൾക്കും ആഗ്രഹം ഉണ്ടാകും സ്വന്തം നാട്ടിൽ തിരിച്ചു വരാൻ, പലർക്കും പറ്റാത്തത് കൊണ്ടായിരിക്കും വരാത്തത്.
പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത് വന്നത് ഈ ഒരു റാവീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഞാൻ ഇവിടെ നിൽക്കുമ്പോഴാണ് ഈ കൊല്ലത്ത് ഇത് പണി ആദ്യം കേട്ടത്. അപ്പം തന്നെ എനിക്കൊരു സന്തോഷം തോന്നി. ബഹുമാന രവിപ്പിള്ള സാർ ഞങ്ങളുടെ ചെയർമാൻ, അദ്ദേഹം ഈ കൊല്ലത്ത് ആദ്യമായിട്ട് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ കൊണ്ടുവരിക, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത് ഈ സ്ഥാപനം എയർപോർട്ടൊക്കെ ഉള്ള കൊച്ചിയിലോ തിരുവനന്തപുരത്തോ ചെയ്യായിരുന്നു, കൂടുതൽ കൊമേഴ്സ്യലായിട്ട്. അപ്പോൾ ഈ കൊല്ലം പോലെ ഒരു നഗരം ഇതിൻ്റെ തിരുവനന്തപുരത്തിൻ്റെയും കൊച്ചിയുടെയും നടുക്ക് കിടക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇത് ചെയ്ത് ഇത്രയും മനോഹരമായിട്ടൊരു സ്ഥാപനം ചെയ്തു. അപ്പോൾ അവിടെ അദ്ദേഹം വളരെ നാളുകളായിട്ട് ഇങ്ങനെ ഒരു ഈ ഒരു ബ്രാൻഡായിട്ട് റാവീസ് ഒരു ബ്രാൻഡായിട്ട് കേരളത്തിലേക്ക് വരികയാണ്. നാല് വലിയ റിസോർട്ടുകൾ നാലിടത്ത് നഗരങ്ങളിൽ. എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ നോക്കിയത് ഈ കടവ് ചാലിയാർ പുഴയുടെ തീരത്താണ്. അതൊരു മനോഹരമായ, ഒരിക്കലും വെള്ളം വറ്റാത്ത പുഴയാണ് എന്നാണ് പറയുന്നത് ചാലിയാർ. ആ പുഴയുടെ തീരത്തുള്ള കടവ്, അതുകൂടാണ്ട് ഈ അഷ്ടമുടി കായലിൻ്റെ ഉള്ള റാവീസ് അഷ്ടമുടി. അപ്പോൾ ഇതെന്തുകൊണ്ടും മികച്ചൊരു സംഭവം, മികച്ചൊരു സ്ഥാപനവും, മികച്ച ആളുകളൊക്കെ ഇഷ്ടപ്പെടും. വന്ന ഇവിടെ വന്ന് കഴിച്ചു പോയ ഗസ്റ്റുകളും താമസിച്ചു പോയ ഗസ്റ്റുകളൊക്കെ യു കെയിലൊക്കെ വരുമ്പോൾ ഞാൻ കൊല്ലത്തുകാരനെന്ന് പറയുമ്പോൾ അവർ പറയും ഞങ്ങൾ റാവീസിൽ പോയിട്ടുണ്ട്. അപ്പം സന്തോഷം തോന്നിയുണ്ട് ഒരുപാട്. അപ്പം ഇങ്ങനൊരു ഓഫർ വന്നു. അപ്പോൾ പിന്നെ ഞാൻ കൂടുതലൊന്നും ആലോചിച്ചില്ല. നമുക്ക് എൻ്റെ അനുഭവങ്ങളൊക്കെ വീണ്ടും നമുക്ക് നാട്ടിൽ കൊണ്ടുവന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഇപ്പം ഞങ്ങൾ പുതിയൊരു സംഭവമായിട്ടാണ്. ചക്കയോടൊപ്പം തന്നെ അറിയപ്പെടേണ്ട ഒരു സംഭവമാണ് കരിമീൻ. അപ്പോൾ കരിമീൻ്റെ പ്രശസ്തി എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാം, ഞാനൊരു ആയിരക്കണക്കിന് പലതരം മത്സ്യങ്ങൾ കഴിക്കാൻ പറ്റിയിട്ടുണ്ട് പല രാജ്യങ്ങളിലും, പല വിധം ഒത്തിരി നല്ലതുണ്ട്. പക്ഷേ ഈ കരിമീൻ്റെ പ്രത്യേകത പോലെ കരിമീൻ്റെ ഗുണങ്ങൾ കാര്യങ്ങളും, കരിമീൻ്റെ വേറെ സംബന്ധിച്ചാൽ കരിമീൻ്റെ ഒരൊറ്റ ഇണയാണ് ജീവിതത്തിലുള്ളത്. അതെ, ഒരു അത് അതിൻ്റെ ഇണ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും വേറൊരു പേരില്ല. ഒന്നുകിൽ അത് മരിക്കും അല്ലെങ്കിൽ അത് ഒറ്റയ്ക്ക് ജീവിക്കും. അങ്ങനെയൊക്കെയുള്ള വളരെ പ്രത്യേകതയുള്ള കരിമീൻ കേരളത്തിൽ കാഞ്ഞിരോട് കായലിലാണ്, കുമരകത്തുണ്ട്, വേമ്പനാട് കായലിലെ കരിമീനുണ്ട്, അഷ്ടമുടി കായലിലെ പല ഭാഗങ്ങളിലുണ്ട്, ചെളിയിലൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ കരിമീൻ്റെ ഏറ്റവും നല്ല രുചിയുള്ളത് എന്ന് എല്ലാവരും മുക്തകണ്ഠം പറയുന്നതാണ് കാഞ്ഞിരോട്ട് കായലിലെ കരിമീൻ. ഈ കരിമീൻ്റെ ഒരു ക്ലബ്ബ് ഇവിടെ തുടങ്ങി. കരിമീൻ പ്രേമികൾ, ലോകത്തുള്ള എല്ലാ കരിമീൻ പ്രേമികളെ ഇവിടെ ഒരു ഇവൻറ്റ് നടത്തി. കരിമീൻ്റെ പലവിധം രുചികൾ ഓരോ മാസവും കരിമീൻ്റെ ക്ലബ്ബ് ഉണ്ടാക്കിയിട്ട് ആളുകളെ, ഗസ്റ്റുകളെ, കരിമീൻ ഇഷ്ടപ്പെടുന്ന ഗസ്റ്റുകളെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഓരോ തവണ കരിമീൻ മാത്രം, അന്ന് കരിമീൻ മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സംഭവം ഉണ്ടാക്കുക. അതാണ് ഞങ്ങൾ അന്ന് ഇതിൻ്റെ ഞാൻ ജോയിൻ ചെയ്തതിനോടൊപ്പം അതിൻ്റെ മുകേഷ് സാറും പ്രേമേന്ദ്രൻ സാറും ആണ് അത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ കരിമീൻ ക്ലബ്ബ്, കരിമീനും ഇനി പ്രചാരം, ചക്കയോടൊപ്പം തന്നെ കരിമീനെയാണ് ഇനി കേരളം പ്രൊമോട്ട് ചെയ്യേണ്ടത്. നമ്മുടെ കായലിൽ മാത്രം ഉണ്ടാകുന്ന സംഭവമാണിത്, കടലിൽ കിട്ടില്ല. ഇപ്പോൾ ആന്ധ്രയിലൊക്കെ ഫാം ചെയ്യുന്നെങ്കിലും ഈ ഓർഗാനിക്കായിട്ട് ഇവിടെ രുചി കിട്ടത്തില്ല. അതിനെ കൃത്രിമമായിട്ട് വളർത്തിയാലും നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ഓർഗാനിക്കായിട്ടുള്ള ഈ കല കരിമീനെ എങ്ങനെ സംരക്ഷിക്കാം, അതൊക്കെ ഗവൺമെൻറ് ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിലാണ് കൂടുതൽ കേരളം ഡെവലപ്പ് ചെയ്യാതെ നമ്മുടെ പൈതൃകം സൂക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ ഈ മത്സ്യസമ്പത്ത് എങ്ങനെ നമുക്ക് നിലനിർത്താം അടുത്ത തലമുറയ്ക്ക്. എനിക്ക് ഏറ്റവും എൻ്റെ ദുഃഖം എന്ന് പറയുന്നത് അടുത്ത ഒരു 20 വർഷം കഴിയുമ്പോൾ കരിമീൻ ഇല്ലാതാവുന്ന ഒരു സംഭവം അല്ല, ഇവിടുത്തെ കടന്ന് കുഴാലിയോ നന്ദലോ ചൂടയോ ഒക്കെ അടുത്ത തലമുറയ്ക്ക് കഴിക്കാൻ പറ്റും. ഞാൻ അതാ പറയാം, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ എൻ്റെ ഏറ്റവും ഒരു ഷെഫ് എന്ന നിലയിലുള്ള വിഷമം അടുത്ത തലമുറയ്ക്ക് ഇതൊന്നും കിട്ടാതെ പോകരുത്. കാരണം ഇതിൻ്റെ രുചിയൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റി. പണ്ട് നമ്മുടെ പൂർവികർ ചെയ്ത ചക്കയും അന്ന് നട്ട മരങ്ങളൊക്കെ ഇന്ന് നമുക്ക് അനുഭവിക്കും. നമ്മളൊന്നും തിരിച്ചവർക്ക് കൊടുക്കും, നമ്മൾ തിരിച്ചവർ കുറേ ബിൽഡിങ്ങുകൾ, കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ് അവർക്ക് കൊടുക്കുന്നത് അതിനോട്. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സർക്കാർ ഇതിനൊക്കെ ഒരു വേണ്ട കാര്യങ്ങൾ ചെയ്ത് ഇതിനെയൊക്കെ സംരക്ഷിക്കുക, ഇതെന്നും നിലനിർത്താൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ഒരു ശാസ്ത്രീയമായി പഠിച്ച് ചെയ്യാം. എന്തെങ്കിലും ഈ ഭക്ഷണം വയ്ക്കുന്നു, ഈ മനസ്സിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ആളുകൾക്ക് തുടങ്ങുന്ന അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ, ഒരു ഹോട്ടലോ അങ്ങനെ എന്തെങ്കിലും? ഇപ്പം നിലവിൽ അങ്ങനെ ഒരു ഇതില്ല. ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ബ്രാൻഡിലെത്തുക, അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം ഇവിടെ വന്ന് ഇതിനെ ഇതിൻ്റെ ചുമതല ഏറ്റു. ഇതിനോടൊപ്പം കോഴിക്കോടും 2 പ്രോപ്പർട്ടി ഉണ്ട്, അത് കൂടാണ്ട് കോവളം ഉണ്ട്, ഇതിലേക്ക് നോക്കണം. അതുകൂടാണ്ട് കുറേ പുതിയ പ്രൊജക്റ്റുകളൊക്കെ നമ്മുടെ പദ്ധതിയായിട്ടുണ്ട്. പുതിയ ഒന്ന് രണ്ട് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമാണ്. അപ്പോൾ അത് കോവളത്ത് തന്നെ തുടങ്ങാനാണ് ആദ്യം. ആ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് അതിനെ ബ്രാൻഡ് ചെയ്തിട്ട് ലോകത്തുള്ള എല്ലാ നഗരങ്ങളിലും ഒരു ഒരു കേരള ഒരു മികച്ച ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അദ്ദേഹം ഉണ്ടാക്കിയിട്ട് അതിനെ ബ്രാൻഡ് ചെയ്ത് ലോകത്തെമ്പാടും എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പദ്ധതികളായിട്ടൊക്കെയാണ് ഇനിയുള്ള കാലം നമ്മൾ നിൽക്കാൻ പോകുന്നത്. അപ്പോൾ ഇനിയുള്ള കാലം അത് തന്നെ. അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ നമ്മുടേതായ രുചികൾക്ക് എല്ലായിടത്തും ഒരു ഇടമുണ്ടാകണം. ആ ഇടം ഉണ്ടാക്കുന്നതിലേക്കുള്ളൊരു വലിയ യാത്രയിലാണെന്നറിയാം എല്ലാവിധ ഭാഗവും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.